എൽ സി എച്ച് എഫ് എടുക്കുന്ന അല്ലെങ്കിൽ ആ ഡയറ്റ് ചെയ്യുന്ന ആളുകളിൽ പലരും ഒരുപാട് അനുഭവങ്ങൾ പറയുന്ന ഒരുപാട് വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ചില വോയിസുകളൊക്കെ കേട്ടിട്ടുണ്ട് പലർക്കും നല്ല നല്ല ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ അനുഭവങ്ങളുണ്ട് അത് എന്ന പോലെ തന്നെ ഞാനും അത് ചെയ്യുന്ന ഒരാളാണ് പക്ഷേ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ആരും അങ്ങനെ എല്ലാവരും പറയാൻ മടിക്കുന്ന ഒരു അനുഭവം എന്താന്ന് വെച്ചാൽ പിന്നെ മറ്റൊന്നുമല്ല നമ്മുടെ ചില ഒന്ന് രണ്ട് വ്യക്തികൾ ഇപ്പോൾ ബിബ്സാറിനൊക്കെ ചില വോയിസ് ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഇതുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ എന്താ പറയാ നമുക്ക് ശരീരത്തിനുണ്ടാകുന്ന പല മാറ്റങ്ങൾ അപ്പോൾ അനുഭവങ്ങളൊക്കെ പലരും പറഞ്ഞ ആ ഒരു രീതിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു വോയിസ് ഞാൻ കേട്ടിട്ടുണ്ട് ഇതുപോലെ തന്നെ ഇപ്പോൾ ഷുഗറുള്ള ആളുകൾ ഷുഗർ കുറയുന്നു പിന്നെ അതുപോലെ കൊളസ്ട്രോളിൻ്റെ ലെവൽ പിന്നെ കറട്ടിലേക്ക് വരുന്നു ഒരുപാട് അസുഖങ്ങൾ ക്ഷീണം മാറുന്നു പിന്നെ ഒരു പ്രത്യേക ഒരു ഉന്മേഷം പിന്നെ ശരീരത്തിനുണ്ടാകുന്നു തടി കുറയ്ക്കാൻ വേണ്ടിയുള്ള ആളുകൾ തടി കുറയുന്നുണ്ട് വെയ്റ്റ് കുറയുന്നുണ്ട് അതൊക്കെ ഇതിൻ്റെ നല്ല നല്ല അനുഭവങ്ങളാണ് ചില പാർശ്വഫലങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് വരുന്ന ഏത് നമ്മൾ ഈ എൽ സി എച്ച് എഫ് എടുക്കുന്നുകൊണ്ട് വരുന്ന സ്വാഭാവികമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ചില ഇവർക്ക് അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പിന്നെ അസഹ്യമായ ചൊറിച്ചിലുണ്ടാവാം അതുപോലെ തന്നെ തലവേദന ഉണ്ടാവാം പിന്നെ അങ്ങനെ പിന്നെ ചില ആളുകൾക്ക് നമുക്ക് ശരിക്കുള്ള സ്വാധനക്കുറവ് അനുഭവപ്പെടാം അതിന്റെ കാരണങ്ങളും മറ്റുള്ള കാര്യ പിന്നെ അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് അതിന് പ്രതിവിധി എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഒരുപാട് വീഡിയോസും വോയിസൊക്കെ നമ്മളെ അഭിപ്സാറും അതുപോലെ അനു അതുപോലെ നമ്മളിപ്പോൾ നമ്മുടെ ഈ പിന്നെ എന്താ പറയുക ടെലഗ്രാം ഗ്രൂപ്പായ ഇതിലൊക്കെ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ ഞാൻ ഈ പറയാൻ പോകുന്നത് പിന്നെ അങ്ങനെ ആരും വല്ലാതെ പുറത്ത് പറഞ്ഞ് പറയാത്തൊരു സംഗതിയാണ് മറ്റൊന്നുമല്ല ഈ ലൈംഗികപരമായിട്ട് ഇതുകൊണ്ട് പിന്നെ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് അത് യഥാർത്ഥമാണ് അതൊരു സത്യമാണ് ഞാൻ പിന്നെ ഈ ഗ്രൂപ്പിൽ ഇപ്പം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയുന്നത് പിന്നെ എന്നെ ചിലവർക്കൊക്കെ അറിയാം ചിലവർക്ക് എന്നെ അറിയില്ല പക്ഷേ നമ്മുടെ അനുഭവങ്ങൾ നമ്മൾ ഇതുകൊണ്ടുള്ളത് പറയേ ആളുകള് പലവരും ഇതിങ്ങനെ ചോദിക്കുന്നു സംശയം ഇതുപോലെ ഇത് എടുക്കണം എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് ആളുകൾ ഇങ്ങനെ പിന്നെ നിൽക്കുന്ന അല്ലെങ്കിൽ പിന്നെ സംശയിച്ചിരിക്കുന്ന ആളുകൾ ഉണ്ടാവും അപ്പോൾ അവർക്ക് ഇതൊരു അവർ കേൾക്കട്ടെ അവർക്ക് ഇതൊരു പിന്നെ പ്രചോദനമാവട്ടെ എന്ന് കൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത് കാരണം പിന്നെ ഞാൻ കുറേ ആയിട്ട് ഷുഗർ രോഗം വന്ന് പിന്നെ ടാബ്ലറ്റ് എടുക്കുന്ന ഒരാളായിരുന്നു പിന്നെ ഞാനൊരു പ്രവാസിയാണ് ഒരു ഗൾഫ് കാരനാണ് ഞാൻ നാട്ടിലെ വർഷങ്ങൾ വർഷത്തിൽ ഒന്നോ രണ്ടാം പ്രവാസിയൊക്കെ ലീവിന് പോയി വരുന്ന ഒരു ആളായിരുന്നു അങ്ങനെ ഈ ഒരു ലാസ്റ്റ് ഇത് ഒരു ആറുമാസം മുമ്പ് ഞാന് നാട്ടിൽ പോയപ്പോൾ ഞാൻ ഏകദേശം ഒരു പിന്നെ ഇതിൻ്റെ ഈ ഡയറ്റ് എടുത്ത് പിന്നെ ഒരു നാലഞ്ച് മാസം പിന്നെ മൂന്ന് മാസം കഴിഞ്ഞിട്ട് അതായത് നാട്ടിൽ പോകുന്ന സമയത്ത് ഞാനൊരു എട്ടൊമ്പത് മാസമായിട്ടുണ്ട് ഈ ഡയറ്റ് കംപ്ലീറ്റ് ആകുന്ന സമയത്ത് ഇതുവരെ ഞാൻ എൻ്റെ വീട്ടുകാരൊന്നും അത് അറിയില്ലായിരുന്നു കേട്ടോ എൻ്റെ നാട്ടിൽ അതിൻ്റെ വീട്ടിലാരും ഞാൻ ഈ എൽ സി എച്ച് ഡയറ്റ് ചെയ്യുന്നതൊന്നും അറിയില്ലായിരുന്നു നമ്മൾ സാധാരണ വിളിക്കുന്ന സമയത്ത് സുഖമാണ് പിന്നെ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് മരുന്ന് കുടിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പിന്നെ അവരോട് ഇങ്ങനെ സംസാരിച്ച് പിന്നെ പോവും ഈ ഈ നാട്ടിൽ ചെന്നപ്പോൾ എൻ്റെ പിന്നെ കാര്യങ്ങൾ എനിക്ക് ചില ഭക്ഷണത്തിൽ നിന്നൊക്കെ ക്രമീകരണങ്ങൾ വന്നപ്പോൾ പിന്നെ ആദ്യം അത് ഇതെന്തപ്പം പിന്നെ തീരെ ചോറൊന്നും തിന്നാതായോ എന്നൊക്കെ ഭാര്യ എന്നോട് ഞാൻ ചോദിക്കുന്നു അപ്പോൾ ഷുഗറൊക്കെ ഒന്ന് കണ്ട്രോളാക്കാന്നുള്ള രീതിയിൽ പിന്നെ ചെയ്യുന്നതാണ് അപ്പോൾ ചോറ് തീരെ വേണ്ട അല്ലെങ്കിൽ ആര് ഭക്ഷണങ്ങളൊന്നും അല്ലെങ്കിൽ ചപ്പാത്തി ഒന്നും വേണ്ട എനിക്ക് കുറച്ച് വെജിറ്റബിൾസും അതുപോലെ കുറച്ച് സലാഡും മീനോ ഇറച്ചിയോ മുട്ട എന്തെങ്കിലുമൊക്കെ ഒക്കെ ചെറുതായിട്ടും മതി വല്ലാതെ വിഷമൊന്നും ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആദ്യം ആദ്യം ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഒരു പിന്നെ പത്ത് പതിനഞ്ച് ദിവസം ഇങ്ങനെ തട്ടിമുട്ടി ഇങ്ങനെ ആ ഭക്ഷണമൊക്കെ കഴിച്ചു അവരുണ്ടാക്കി തരുന്ന ഭക്ഷണമൊക്കെ കഴിച്ചിട്ടിങ്ങനെ പോയി ശരീരത്തിൻ്റെ പിന്നെ വെയ്റ്റ് കുറയുന്നതിനൊപ്പം തന്നെ അതിൻ്റെ ഒരു കുറച്ചോ പിന്നെ അതിൻ്റെ ഒരു തടിക്കും കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പോൾ അത് സ്വാഭാവികം ഇപ്പോൾ ഈ ഡയറ്റ് ഞാൻ പറഞ്ഞു പിന്നെ ഷുഗറിൻ്റെ ഒരളവ് കുറച്ച് കൂടുതൽ വന്നപ്പം പിന്നെ ആയിരിക്കും ചിലപ്പോൾ അത് വെയിറ്റ് ഇങ്ങനെ തടിയൊന്നും കുറേ ക്ഷീണിക്കാൻ നമുക്ക് കാണുമ്പോൾ ോന്ന് പറഞ്ഞു ഞാൻ കഴിഞ്ഞു പക്ഷേ ഒരു ദിവസം എന്നോട് രാവിലെ ഇങ്ങനെ ഇവർ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ചോദിച്ചു എന്തോ ഒരു ചെറിയ മാറ്റം നിങ്ങൾക്ക് ഉണ്ടല്ലോ എന്ന് വെച്ചു അത് നീ അങ്ങനെ ചോദിക്കുന്നത് അല്ല ഈ ഇപ്പോ ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് അതായത് കുറച്ച് വർഷങ്ങളായിട്ട് നമുക്കുള്ള ഒരു ഇതിൽ നിന്ന് വേറൊരു മാറ്റം ഇങ്ങക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ചോദിക്കാം നിങ്ങളെ എന്താ പ്രത്യേക ഗുളികകൾ വല്ലതും കഴിക്കുന്നുണ്ടോന്ന് വെച്ചാൽ അപ്പോൾ എനിക്ക് മനസ്സിലായില്ല എന്താ പിള്ളേ ഇങ്ങനെ എന്ന് വിചാരിച്ചത് ആ എൻ്റെ പിള്ളേന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യ എന്നോട് ചോദിക്കാൻ നിങ്ങൾ എന്തേലും ഗുളികകൾ എന്തെങ്കിലും ഞാൻ അറിയാതെ വല്ലതും രാത്രി കഴിക്കുന്നുണ്ടോയെന്നു വെച്ചു ഏയ് ഞാനങ്ങനെയൊന്നും കഴിക്കുന്നില്ല ഞാൻ ഷുഗറിൻ്റെ ഗുളിക നീ അറിയാതെ കഴിക്കുന്ന എല്ലാ ഒന്ന് പറയാനും പറ്റില്ല കാരണം നീ കഴിക്കുന്നത് ചിലപ്പോൾ ഞാൻ കാണുന്നുണ്ടാവില്ല അതായത് ഞാൻ കഴിക്കുന്നത് നീ കാണുന്ന ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒഴിഞ്ഞു കാരണം മരുന്ന് ഞാൻ കഴിക്കുന്നില്ലല്ലോ ഞാൻ പിന്നെ ഈ ഡയറ്റിൽ പോകുന്ന സമയത്ത് ഞാൻ തുടക്കത്തിൽ തന്നെ മരുന്നൊക്കെ ഞാൻ നിർത്തിയതാണ് അപ്പോൾ നീ എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പിന്നെ പറയാം അല്ല നമ്മൾ നിങ്ങൾക്ക് നമ്മുടെ ആ ഒരു നിങ്ങൾക്ക് ഈ രോഗമൊക്കെ അസുഖം മരുന്നൊക്കെ ഒക്കെ കുടിക്കുന്നതിന് മുമ്പുള്ള ഒരു ഒരു ഇത് ഞാനിങ്ങനെ ഓർത്തു പോകാം അന്നത്തെ ഒരു അവസ്ഥയിലേക്കൊക്കെ ഇങ്ങനെ മടങ്ങി വരുന്നുണ്ടോ നിങ്ങളെ വേറെ ഒരു കാട്ടിക്കൂട്ടലുണ്ട് എന്ന് ഏർ പറഞ്ഞപ്പോ എനിക്ക് ഒരു ചിരി വന്നു അത് എന്താ എൻ്റെ ഇതിൽ വല്ല മാറ്റങ്ങളും വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ടോ മാറ്റങ്ങളെന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ സന്തോഷമുള്ള മാറ്റങ്ങളാണ് അല്ലാതെ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറയല്ല പിന്നെ അന്നത്തെ പോലെ ഒരു ഒരു പ്രത്യേക ഉന്മേഷത്തിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ടോയെന്ന് എനിക്കൊരു തോന്നലുണ്ട് നിങ്ങൾ എന്തോ ഒന്ന് പറങ്ങളും മരുന്ന് മരുന്നും വല്ല ഗുളികയൊക്കെ ഒക്കെ കുടിക്കുന്നുണ്ടെങ്കിൽ അന്നും പാടില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ അപ്പോൾ എനിക്ക് തുറന്ന് പറയേണ്ടി വന്നു അതായത് ഞാൻ ഇപ്പോൾ ഷുഗറിന് ഗുളിക ഒന്നും കഴിക്കുന്നില്ല ഞാൻ ഏകദേശം ആയിട്ടൊമ്പത് മാസമായി ഞാനതൊക്കെ നിർത്തിയിട്ട് ഞാൻ ഇപ്പോൾ ഒരു ഡയറ്റാണ് എൽ സി എച്ച് ഇവിടെ ഡയറ്റ് ഇനി കേട്ടിട്ടുണ്ടാകും ഇവിടെ നാട്ടിൽ പിന്നെ ഈ അസുഖങ്ങളിലെ ആളുകളും തടി കുർക്കാനുള്ള ആളുകളും വെയിറ്റ് ഓർക്കാനുള്ള ആളും ഒക്കെ ചെയ്യുന്ന ഒരു ഡയറ്റാണ് അത് അതായത് ഭക്ഷണ ക്രമീകരണം അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ രാവിലെ എന്നോട് പറയുന്നത് മുട്ട മതി കോഫി മതി ഇടണ്ട എനിക്ക് പ ചപ്പാത്തിയോ ദോശയോ പത്തിരിയോ ചോറോ ഒന്നും വേണ്ട പച്ചക്കറി സലാഡൊക്കെ മതി ഇറച്ചോ മീൻ അതൊക്കെ മതി എന്നും പറയാൻ കാരണം അതിൻ്റെ ഭാഗമാണെന്നുള്ളത് മനസ്സിലാക്കുക അങ്ങനെ എടുക്കുന്നോണ്ട് ചിലപ്പോ എനിക്ക് എന്റെ പിന്നെ ദിനചര്യകളിലും ഇത്രയും കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവാം എനിക്ക് പ്രത്യേക ക്ഷീണമൊന്നും എനിക്ക് തോന്നുന്നില്ല ആ ഒരു രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതുകൊണ്ട് നിനക്കും അത് അനുഭവിക്കുന്നു അപ്പൊ എന്നോട് പറയാണ് എന്നാ സത്യയാണത് അത് ശരിയാണ് കേട്ടോ നിങ്ങൾക്ക് നല്ല മാറ്റമുണ്ട് നിങ്ങൾക്ക് ഈയിടായിട്ട് നമ്മൾ കുറച്ച് മുമ്പൊക്കെ ഈ അസുഖം നിങ്ങൾ വളരെ ക്ഷീണിക്കുന്ന ഈ ഒരു ആ ഒരു അവസ്ഥയിൽ നിന്നൊരു മാറ്റം നിങ്ങൾക്കുണ്ട് അത് ഇത് അതിൽ എന്താണ് നിങ്ങൾ അപ്പോൾ എന്താണ് എന്താ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് അത് തൊട അതെന്നെ മതി നിങ്ങൾ ഗുളിയൊന്നും കുടിക്കുന്നില്ല അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് ഇന്ന് എന്തെങ്ങൾ എന്നോട് ആദ്യം പറയാഞ്ഞത് ഞാൻ പറഞ്ഞത് ഇത് ഞാൻ ഇപ്പം ഈ പറഞ്ഞത് നീ പിന്നെ ഞാൻ പറയാതെ തന്നെ നീ പറയണം എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇതൊന്ന് നിന്നോട് ഇതുവരെ പറയാഞ്ഞത് കാരണം നമ്മുടെ പിന്നെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ദിനചര്യകളിലൊക്കെ വല്ല മാറ്റങ്ങളും ഉണ്ട് നമ്മുടെ പിന്നെ എന്താ പറയുക ഈ അവസ്ഥകളിലൊക്കെ മാറ്റങ്ങള് വരുന്നുണ്ട് എന്ന് വേറെ ആർക്കെങ്കിലും അത് അനുഭവപ്പെട്ട് മനസ്സിലാകുന്നു എങ്കിൽ അതെൻ്റെ സ്വന്തം പിന്നെന്താ പറയുക നമ്മുടെ ശരീരം ബാധിക്കാനാവട്ടെ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഭാര്യമാർക്കെങ്കിലും അങ്ങനെ അറിയാം നമ്മൾ പറയാതെ അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർ പറയട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ നിന്നോട് പറയാവുന്നതാണ് എന്ന് ഞാനും മനസ്സിലാക്കിയിട്ട് തന്നെ അങ്ങനെ അവളോട് പറയാതെ നിന്നതാണ് അപ്പോൾ സത്യം എന്ന് പറഞ്ഞാൽ എന്നോട് തുറന്നിങ്ങോട് പറഞ്ഞു നിങ്ങൾക്ക് ഒരു വല്ലാത്തൊരു മാറ്റം ഇതിൽ വന്നിട്ടുണ്ട് ഇത് പിന്നെ കുറച്ച് മുമ്പ് നമുക്ക് ഈ ഗുളിയൊക്കെ കഴിച്ച് തുടങ്ങിയ അസുഖമൊക്കെ വന്ന് നിങ്ങൾ ഈ കുറച്ച് മുമ്പൊക്കെ വന്ന് പോകുന്ന ആ ഒരു അവസ്ഥയിലല്ല ഇപ്പം ഈ വരവ് അതായത് നല്ലൊരു മാറ്റമുണ്ട് നല്ലൊരു ഹാപ്പിയാണ് എനിക്കും വളരെ സന്തോഷമാണ് പിന്നെ അതിൽ അപ്പോൾ അത് ഞാൻ പറഞ്ഞു വരുന്നത് സ്വന്തം ഭാര്യ തന്നെ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് ഈ പിന്നെ ഇതിൽ നല്ല മാറ്റങ്ങളുണ്ടല്ലോ പഴയ പോലെല്ലോ വളരെ ഉഷാറാണല്ലോ കാര്യങ്ങളൊക്കെ ഒരു പല മറ്റേ നമ്മളെന്താ പറയാ കുറച്ച് യൗവനത്തിലേക്ക് ഫുള്ളായിട്ടല്ലെങ്കിലും ഒന്ന് അങ്ങോട്ട് പിന്നെ മടങ്ങി പോകുന്നുണ്ടോ എന്നൊരു തോന്നലൊക്കെ എനിക്ക് വന്നു തുടങ്ങി കാരണം അത്രയ്ക്കുള്ളൊരു പിന്നെ എനർജി ആദ്യത്തെ പോലെ വ്യത്യസ്തമായിട്ട് ഇപ്പോൾ കാണുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു സത്യം ഞാൻ ഈ ഗ്രൂപ്പിലൂടെ നിങ്ങളറിയിക്കുകയാണ് ഈ വോയിസ് കുറച്ച് പിന്നെ കൂടുതലെടുത്തു ഞാൻ കാരണം ഇത് എനിക്ക് എങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഒന്നും ഇത്ര വോയിസ് ഇട്ടാലേ ആരും അങ്ങനെ പെട്ടെന്ന് കേൾക്കൂല അതുകൊണ്ട് പിന്നെ കേൾക്കുന്നവർ കേൾക്കട്ടെ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാനായത് പിന്നെ സത്യമായിട്ടും പിന്നെ നമ്മുടെ ലൈഫിൽ ഈ എൽ സി എച്ച് എഫ് ഡയറ്റെടുക്കുന്ന ആളുകളുടെ ലൈഫിൽ ഈ പിന്നെന്താ പറയാ ഈ ലൈംഗിക ഉത്തേജകം എന്ന് തന്നെ പറയാം അതായത് ഇപ്പോ അസുഖങ്ങൾ വന്നുകൊണ്ട് ക്ഷീണിച്ചിരിക്കുന്ന ആളുകൾക്ക് അവരുടെ പഴയ കാലത്തിലേക്ക് തിരിച്ചു പോകുന്ന രീതിയിൽ ഒരു ലൈംഗിക പിന്നെ മാറ്റം അവർ ഒരു ഉന്മേഷം ഉത്തേജനം ഉണ്ട് എന്നുള്ള ഒരു വാസ്തവം നിങ്ങളെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ പി വോയിസ് എടുത്തത് അസാമലൈക്കും